ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഈ വീഡിയോയിൽ എവിടെയോ ഏതോ ഒരു ഭാഗത്ത് നമ്പർ 7 ഗോൾഡൻ നമ്പർ 7 എന്ന് കാണിക്കും. വളരെ സിമ്പിൾ ആണ്. ആ 7 സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നവർക്ക് 10 പേർക്ക് നമ്മൾ 500 വെച്ച് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 20 പേർക്കാണ് 500 വെച്ച് കൊടുക്കുന്നത്. അപ്പൊ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ ഇത് ഉടായിപ്പാണോ എന്താണോ? അമ്മ ഞാൻ ചെയ്യുന്നത് മാത്രമേ പറയത്തുള്ളൂ, ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സോ വളരെ സിമ്പിൾ ആണ്, നമ്മൾ കൊടുത്ത 20 പേരുടെ ലിസ്റ്റ് കുറെ പേരില്ല അമ്മ പിന്നല്ല. അപ്പൊ കുറെ പേര് ചോദിക്കുന്നു, ബ്രോ ഇത് ഉടായിപ്പാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്ക്രീൻഷോട്ട് കാണുന്നില്ല, എത്രയോ മെസ്സേജ് വരുന്നതാണ്. അപ്പൊ സ്ക്രീൻഷോട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ഓൺ. നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മൾ 20 പേർക്ക് കൊടുത്തിരിക്കുകയാണ്, ഒരുപാട് സന്തോഷമുണ്ട്. ഓ ബൈ ദ വേ, കുറേ പേര് ചോദിക്കുന്നത്, ബ്രോ ഈ നമ്പർ 6 കഴിഞ്ഞ ഇതിൽ ഗോൾഡൻ നമ്പർ 6 കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ 6 കറക്റ്റ് ഫ്രെയിമും ലൊക്കേഷനും ഇതായിരുന്നു, കണ്ടോ? നിങ്ങൾ മിസ്സായി കാണോ? കഴിഞ്ഞ 1 സെക്കൻഡേ കാണിക്കുന്നു ഈ വീഡിയോയിലും നമ്പർ 7 കാണിക്കുന്ന 1 സെക്കൻഡ് മാത്രം, അത് ഗോൾഡൻ 7 ആണ് കേട്ടോ, 1 സെക്കൻഡേ കാണിക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ വളരെ സൂക്ഷിച്ചോട് കണ്ടു കഴിഞ്ഞാൽ 500 രൂപ നിങ്ങളുടെ പോക്കറ്റിലിരിക്കും അല്ലേ അമ്മ. മച്ചമ്മ, നമ്മൾ വീട്ടിലോട്ട് പോകുന്നപ്പോൾ നമുക്കൊരു ബ്രാൻഡ് ന്യൂ സെലേരിയോ കാർ വീട്ടിലോട്ട് കൊണ്ടുപോയാലും ഓക്സി ആപ്പിന്റെ ലോഞ്ചിങ് ഫെസ്റ്റ് പ്രമാണിച്ച് ഈ മാസം, അതായത് ഫെബ്രുവരി 25 ഓക്സി ആപ്പ് നിങ്ങൾക്ക് തരുന്നു ഒരു ബ്രാൻഡ് ന്യൂ സെലേരിയോ കാർ. പൊളിയല്ലേ? സോ എന്താണ് ഓക്സി ആപ്പ്? നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങളായ വാഹനങ്ങൾ, വീടുകൾ, മെഷീനറീസ്, അപ്പാർട്ട്മെന്റ്സ്, ലാൻഡ്സ്, ക്ലോത്ത്സ്, ഓർണമെന്റ്സ്, പെറ്റ്സ്, ഇതെല്ലാം വാങ്ങാനും വിൽക്കാനും റെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കിഡിലൻ പ്ലാറ്റ്ഫോമാണ്. നമ്മളിനി ബ്രോക്കർ ഫീസ് കൊടുത്ത് പോകറ്റ് കാലിയാക്കാൻ ആപ്ലിക്കേഷൻ ഫ്രീ ടു ഡൗൺലോഡ് ആണ്. ബോത്ത് ആൻഡ്രോയിഡിലും ആപ്പിളിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇത് നമ്മുടെ ചങ്കു മച്ചാൻ്റെ ഒരു സംരംഭമാണ്, പൊളിക്കും. ഇതിൽ പങ്കെടുക്കാൻ വളരെ നിസ്സാരമാണ്. നേരെ ഓക്സി ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ ഈ കാണുന്ന പോലെ ഓക്സി സൂപ്പർ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക, നേരെ നിങ്ങളുടെ ബ്രാൻഡ് ന്യൂ സെലറി കാർ ബുക്ക് ചെയ്യുക. പറയാൻ പറ്റത്തില്ല, അപ്പോൾ ഈ കാണുന്ന നിങ്ങളായിരിക്കും വിന്നർ. അപ്പോൾ ഓക്സി ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിഞ്ചിട്ട് നേരെ അങ്ങ് മിന്നിച്ചേക്കാം. ഈ വണ്ടിയുടെ റിവ്യൂ നമ്മളിവിടെ ഓഫീസിൽ തുടങ്ങുകയാണ്. മമ്മി, മമ്മിയുടെ അഭിപ്രായം പറയട്ടെ. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി അടിപൊളിയ, പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അല്ല, കേറുമ്പോഴത്തേക്ക് കുനിഞ്ഞു കേറണം, അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും കുനിഞ്ഞു കേറണം, ഇറങ്ങണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇരുന്നുറങ്ങാം, അത്ര സുഖമാണ് ഈ വണ്ടി. മമ്മി മമ്മിക്ക് മമ്മി അത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ XUV വെച്ച് കമ്പയർ ചെയ്യണം. നമ്മൾ XUV എന്ന് പറയുമ്പോഴേക്കും മമ്മിക്ക് ഒരു ആനപ്പുറത്ത് കയറുന്ന പോലെയാണ്, സുഖമായിട്ട് കേറാം, സുഖമായിട്ട് ഇറങ്ങാൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. പിന്നെ ഈ താഴെ ഇരിക്കുന്ന മമ്മി എന്താ ഉദ്ദേശിക്കുന്നത്? താഴെ ഇരിക്കുന്ന താഴെ ഇരിക്കുന്നുണ്ട് ദൂരെ യാത്രക്കൊക്കെ സുഖം പരിപാടിന്. ഇതിന്റെ അകത്ത് കയറിയിരുന്ന ഉറങ്ങുന്ന പോലെ ഇരിക്കും എന്നും പറഞ്ഞോണ്ട് ഞാൻ ദൂരെ യാത്ര മമ്മിക്ക് കൊണ്ടുപോകണം തോന്നുന്നുണ്ട്. ഊട്ടിക്ക് പോണം, ഊട്ടിക്ക്. ഊട്ടിക്ക ഗൈസ്, താഴെ ഒരു കമന്റ് അടിക്കും, മമ്മീനെ ഊട്ടി കൊണ്ടുപോകണമെന്ന്. നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പറച്ചില് മാത്രമല്ല, ഒരു 3-4 മാസം പോകാം. ചെലവ് മമ്മി എടുത്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പറഞ്ഞു പറ്റിക്കരുത്. ഒത്തിരി തവണ ഇത് പറഞ്ഞാട്ടാ, നിങ്ങളുടെ കേക്കേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അല്ല, വേറൊരു കാര്യം കൂടെ, നമ്മുടെ ഗോസ്റ്റ് കൂട്ടൻ നമ്മുടെ ബൈക്കോടെ ഉണ്ടായപ്പോ മമ്മി പറയും, നീ വണ്ടി ഓടിക്കത്തില്ല, അത് നശിച്ചു പോവാണ്, പൂപ്പലടിച്ചു പോവാണ്. എന്നെ മാനസികമായി പിടിമുറുക്കം തന്നിട്ട് മമ്മി ഏതായാലും അത് കൊടുപ്പിച്ചു. ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്, കള്ളത്തരമല്ല, ഉള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ, ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയാമോ? മമ്മിക്ക് ഒരു സ്കൂട്ടർ ഉള്ളതല്ല, ഒരു പഴയ സ്കൂട്ടർ ഉണ്ട്. പഴയതൊന്നുമല്ല, ഒത്തിരി പഴയതല്ല. സ്വന്തം സാധനം പറഞ്ഞപ്പോ മമ്മിക്ക് പൊള്ളുന്ന വേണ്ട. അപ്പം ഈ സ്കൂട്ടർ ഇപ്പം ഞാൻ ഓടിക്കും, ഡാഡി ഓടിക്കും, മമ്മിക്ക് കിട്ടാറേ ഇല്ല. സത്യമാണ്, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. ഏ, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ, ഇപ്പം ഇപ്പൊ സ്പോട്ടില്ല, ഇന്റർനെറ്റ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് ദൈവത്തിന്, മനസ്സിലായി? സ്പോട്ടിൽ കിട്ടും. ഇപ്പം ഇപ്പൊ മനസ്സിലായി, എന്റെ ദിവസം സംക്രാന്തിക്കാൻ ഞാനിങ്ങനെ ഓടിച്ചില്ല. ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ കുടിച്ച് കൊടുത്തപ്പോ ആശ്വാസമല്ലോ, കൊടുപ്പിച്ച് ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞ, ഒത്തിരി ഹാപ്പിയാണ്. ഇപ്പൊ എന്താണ്, ഇപ്പൊ മമ്മിക്ക് വണ്ടി കിട്ടത്തില്ല. എനിക്ക് വണ്ടിയില്ല, ഇപ്പൊ ഞാൻ വീട്ടിൽ ഇരിക്കുക തന്നെ. ഇവരുടെ പറയാൻ നടന്ന് കൊണ്ടുപോവുക, അവിടെ പോണം, ഇവിടെ പോണം, അത് തന്നെ അങ്ങനെ തന്നെ വേണം. ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ നല്ല സുഖമാണ്, അടിപൊളി ഇരിപ്പും. ചാടിക്കേറാം, ചാടിയിറങ്ങാം. ഞാൻ കുറ്റമല്ല പറഞ്ഞത്, എന്റെ വണ്ടിയായിരുന്നു അപ്പോഴത്തേക്ക്. ചാടി ഇങ്ങോട്ട് കയറിയിരുന്നല്ല
മമ്മി ഇത്രയും കംപ്ലൈന്റ് പറയുന്നത് മമ്മിക്ക് നല്ലൊരു കുഷ്യൻ വെച്ചിട്ടുണ്ട് ഇതേ കളർ തന്നെ കാരണം കഴിഞ്ഞാൽ എന്താണ് മമ്മിക്ക് കുഴിഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് മമ്മി ഒരു കാര്യമാണ് ഈ വണ്ടി എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു എന്താ പറയുക പാസഞ്ചർ വെഹിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകെ ഇരിക്കുന്നവർക്ക് ഭയങ്കര കംഫർട്ടബിളാണ് മനസ്സിലെ പുറകെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് അങ്ങ് പോവുക അതാണ് ഫ്രണ്ടിൽ ഒരു ഡ്രൈവറിനെ വെച്ച് ഓടിക്കുന്നത് ഇപ്പൊ മമ്മി എന്നെ ഡ്രൈവർ ആക്കിയിരിക്കുന്നു അല്ലേ അമ്മ കേറി ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നത്തില്ല അത് വേറെ വിഷയം ഇത് BMW ഡബ്ല്യു BMW ഗൈസ് നമ്മുടെ ബീമറിനെ കുറിച്ച് പറയാം ഇത് അമ്മ വണ്ടിക്ക് പേരുണ്ട് കേട്ടോ ബീമർ എന്നുണ്ട് ബീസ്റ്റ് എന്നുണ്ട് അല്ല ബീമർ എന്ന് പറഞ്ഞാൽ BMW വിളിക്കുന്ന പേരാണ് ബീമർ എന്നാണ് പക്ഷെ നമ്മൾ ഇട്ടിരിക്കുന്നത് ബീസ്റ്റ് എന്നാണ് ഇട്ടിരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അഡാർ പവറാണ് ആ മമ്മിക്ക് അറിയാവോ മമ്മിക്ക് അറിയാൻ ചാൻസ് ഇല്ല മമ്മീനെ കൊണ്ട് ആ പവർ കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ഇന്നലെ സഞ്ജു വന്നായിരുന്നല്ലോ സഞ്ജുനെ കൊണ്ട് നീ എത്ര ദിവസം ഇവിടെ കേറിയിട്ട് ഞാൻ കൊറേ ആളല്ലേ വന്നിട്ട് അതാണ് പ്രശ്നം അത് തന്നെ ഇവന് പേരല്ല വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാ ഞാൻ എന്റെ വണ്ടി ചെയ്തായിരുന്നു അത് പക്ഷെ റിമോട്ട് കൺട്രോൾ ഫേക്ക് ആയിരുന്നു പക്ഷെ ഇത് ഒറിജിനൽ ആട്ടാ എന്റെ മോനെ പൊളി എന്റെ ആളെ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ കൊറേ വണ്ടികൾ കണ്ടുണ്ട് പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ ഓർത്തിൽ ഇത്രയും ഫീച്ചറും സാധനങ്ങളും ലിറ്ററലി അടിപൊളി എന്ന് പറഞ്ഞാല് ഓ മാൻ മൈൻഡ് ബ്ലോയിങ് ആണല്ലോ വണ്ടി എന്താ ഫീച്ചറൊക്കെ ഞാൻ രാവിലെ എണീറ്റപ്പോ ഞാൻ എന്തായാലും ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വണ്ടി എടുത്ത് വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് ആരും വന്നില്ല അപ്പൊ ഞാനിവിടെ തന്നെ ഒന്ന് അങ്ങോട്ട് പോയേക്കാം അപ്പൊ ചുമ്മാ വണ്ടി ഒന്ന് കാണാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നെ വണ്ടി എനിക്ക് നാളെ ബ്ലോഗ് ഇടാനുള്ളതാണ് കൊല്ലല്ലോസ് അത് എനിക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ല നമ്മളിങ്ങനെ കൊണ്ടുപോകും ഗൈസ് ഓ എന്റെ മോനെ പിന്നെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ട് കൺട്രോളിലായിരിക്കും പക്ഷെ ഇപ്പറത്തിരിക്കണ കോ പാസഞ്ചറൊക്കെ മറ്റേ ഇവിടെ ഇരുന്ന് പേടിച്ച് ചായം ചെല്ലുന്നത് നമ്മള് ഓ എന്റെ മോനെ കിടില് ഉയ്യോ എന്നെ ഒരു കേറ്റോ പക്ഷെ ഇത് തന്നെ ഓടിപ്പോണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ എന്റെ മോനെ നിങ്ങൾ റിച്ച് റിച്ച് കണ്ടിട്ടുണ്ടോ മറ്റേ കാർട്ടൂൺ പണ്ടത്തെ ഞാൻ പക്ഷെ സിനിമയെക്കാളും കൂടുതൽ കാർട്ടൂണാണ് കണ്ടിട്ടിരുന്നത് അപ്പൊ അതിനകത്ത് മറ്റേ അവരെ കുറച്ച് കൂട്ടുകാരാണല്ലോ അപ്പൊ അവര് നോക്കുമ്പോ മറ്റേ റിച്ച് റിച്ചുണ്ടല്ലോ എന്നിട്ട് അവര് പറയുമ്പോ നമുക്കൊരു പ്ലെയിൻ വേണം ഒരേ റിച്ച് റിച്ച് പ്ലെയിൻ എടുത്തിട്ടുണ്ട് വരും അതല്ല ഒരു കാറ് വേണം അങ്ങനെ ഒരു കാർ എടുത്തിട്ട് വരും അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള റിച്ച് റിച്ചാണ് കേട്ടോ നമ്മുടെ ഇറക്കിട്ട് അപ്പുറത്ത് കയറണമല്ലോ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്നറിയോ നമുക്ക് ശബ്ദം ഇവിടെ കൂട്ടാം ഇത് ടച്ച് സ്ക്രീൻ ആണ് പിന്നെ അത് ഇവിടെയും വോളിയം കൺട്രോൾ ഉണ്ട് അത് മാത്രല്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നേരെ കൈ കൊണ്ട് ഇതിങ്ങനെ കാണിച്ചാൽ മതി അയ്യോ കോപ്പിറൈറ്റ് മമ്മി മമ്മി എന്താ കഴിച്ചേ മമ്മി എന്താ കാണിച്ചേ പൊളി പൊളി അതെ നമുക്ക് അടുത്ത പാട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ കാണിച്ചാൽ മതി മമ്മി എന്നാ അടുത്ത പാട്ടിട്ടേ ഓ ഇപ്പൊ മനസ്സിലായി ഓ മതി 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 ഈ കാണുന്നതണ്ട
ഇതാണ് ഫുൾ സാധനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതും ഇതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ടച്ച് പാഡാണ്. നമുക്കിപ്പം ഒരു പാട്ട് വേണമെങ്കിൽ എൻ എന്ന് എഴുതി വേണമെങ്കിൽ ഇത് ഇവിടെ കറക്റ്റായിട്ട് എഴുതും. കണ്ട ഇതുണ്ട്, ഇപ്പം ഐ എഴുതുന്നത് കണ്ട, സി എഴുതുന്നത് കണ്ട. ഫുള്ള് ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫിനിഷാണ്. അത് ഇതുകൊണ്ട് ഇവിടെ നോക്കാൻ അപ്പോസ്റ്റപ്പ് ചെയ്യാം. ഓ, ഇവിടെ ടച്ച് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെയാണ് വയർലെസ് ചാർജാണ്. നമ്മുടെ ബീസ്റ്റൂട്ടിൻ്റെ റിമോട്ട് വയർലെസ്ലി ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ചാർജ് ആയിക്കോളും. ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫീച്ചറുണ്ട്, എന്താണെന്നറിയട്ടെ? ഇതിൻ്റെ അകത്ത് എത്ര 10 or 12 ഹർമൻ കാർട്ടൻ്റെ 7 Dolphy സറൗണ്ട് സിസ്റ്റം ഉണ്ട്. മനസ്സിലായി? 7 Dolphy. അതായത് മമ്മിക്ക് മ്യൂസിക് ഇഷ്ടമല്ലല്ലോ. മമ്മിക്ക് മ്യൂസിക് ഇഷ്ടമൊന്നുമല്ല. ഹലോ, എന്താണ് ഉദ്ദേശം? ഫുൾ 360 ക്യാമറ ഉണ്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഇടിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടാനോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഈ ക്യാമറയും സെൻസേഴ്സ് എല്ലാം ട്രിഗർ ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ 360 degrees കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ വണ്ടി രണ്ട് വണ്ടിയുടെ ഇടയിലും രണ്ട് വണ്ടിയിൽ പാരലായിട്ടും ഈ സാധനം പാർക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്, നമ്മളൊന്നും ചെയ്യേണ്ട, സ്റ്റിയറിംഗ് ഒക്കെ തന്നെത്താനെ തിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോയി ബാക്കിലോട്ട് പോയി അല്ലേ. പക്ഷേ അത് ഭയങ്കര സ്കെയറി ഫീച്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താനെ വണ്ടി നീന്ന് കാണുമ്പോഴത്തേന് ഒരു ഒരു പേടി തോന്നും. സ്റ്റിയറിംഗ് തന്നെത്താനെ പോയി നമ്മൾ ഓർക്കും വണ്ടി ഇപ്പം ഇടിക്കാൻ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹളി പിടിച്ചാണ് ഞാൻ പാർക്ക് ചെയ്യുന്നത്. അതേ പക്ഷേ നല്ല അലുവ കട്ട് ചെയ്യുന്ന പോലെ, മനസ്സിലാമോ, അലുവ കട്ട് ചെയ്യുന്ന പോലെ. നമ്മൾ പോലും അങ്ങനെ പാർക്ക് ചെയ്യത്തില്ല, പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്ന് ഓടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനാവും. വണ്ടി ഇടിക്കും, പക്ഷേ ഇതിങ്ങനെ ബഹളി പിടിച്ചാൽ പോകുന്നത്. ഇപ്പോൾ രണ്ട് വണ്ടി ഉണ്ടായെന്ന് ഞാനിപ്പോൾ പാർക്ക് ചെയ്ത് കാണിക്കായിരുന്നു. നമ്മൾ ഈ വണ്ടി എടുക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് കേട്ടെ, ഈ ഒറ്റ റിമോട്ട് കാരണം അല്ലേ അമ്മ. ഇതെന്താ വണ്ടി നോക്കട്ടെ, എടുത്തു മാറ്റിക്കാം.